നമസ്കാരം. വി എം പ്രതിഭ മീഡിയ വീണ്ടും സ്വാഗതം. ഗജരാജ പ്രജാപതി പാമ്പാടി രാജന് ഒരു സഹോദരൻ ഉണ്ടായാൽ എങ്ങനെയിരിക്കും? ആ സഹോദരൻ കാഴ്ചയിൽ എങ്ങനെയായിരിക്കും? രാജന്റെ പ്രത്യേകതകളൊക്കെ ആ സഹോദരനും കാണുമോ? അതേ ആകാര ഭംഗി ആ സഹോദരനിലും നമുക്ക് ദൃശ്യമാകാൻ കഴിയുമോ? ഇങ്ങനെ രാജനൊരു സഹോദരനുണ്ടെങ്കിൽ ആ സഹോദരൻ ആനലോകത്ത് എങ്ങനെയിരിക്കും എന്ന് കാണാനുള്ള ആകാംക്ഷയും മറ്റുമൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടാവും. എന്നാൽ മറക്കേണ്ട, പാമ്പാടി രാജന് ഒരു സഹോദരനുണ്ട്, ഈരാറ്റുപേട്ട അയ്യപ്പൻ. ഈരാറ്റുപേട്ട അയ്യപ്പനെയും പാമ്പാടി രാജനെയും നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഉറപ്പായും രാജന്റെ ശരീരഘടനയുടെ, ശരീരഭംഗിയുടെ, അല്ലെങ്കിൽ ഒരാനയിൽ കാണുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രത്യേകതകളെല്ലാം തന്നെ ഈരാറ്റുപേട്ട അയ്യപ്പനിലും ദൃശ്യമാണ്. ഈ ശരീര സാമ്യം തന്നെയാണ്, ഇവർ തമ്മിലുള്ള ഈ അഴകിൻ്റെ സാമ്യം തന്നെയാണ് പാമ്പാടി രാജൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ്റെ സഹോദരൻ എന്ന് ഉറപ്പിക്കാനുള്ള പ്രധാന കാരണം. അതോടൊപ്പം തന്നെ ഇവരെ രണ്ടുപേരെയും ലഭിക്കുന്നത് കോടനാട് നിന്നാണ്. കോടനാട് വടകാട്ടുപാറ പ്രദേശത്ത് ഭൂതത്താൻകെട്ടിന് സമീപം മലയാറ്റൂർ മലനിരകളുടെ സമീപത്തു നിന്നാണ് ഒരേ കാലയളവിൽ പാമ്പാടി രാജനെയും അതുപോലെ തന്നെ ഈരാറ്റുപേട്ട അയ്യപ്പനെയും അക്കാലത്ത് ആനപിടുത്തം നിലനിന്നിരുന്ന സമയത്ത് പിടികൂടുന്നതും ഒരേപോലെ തന്നെ കോടനാട് കൊണ്ടുവരുന്നതുമൊക്കെയുള്ള സാഹചര്യങ്ങൾ. ഇവർ തമ്മിലുള്ള വയസ്സിൻ്റെ അന്തരവും ഏകദേശം 2 വയസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യത്യാസം മാത്രമാണ് ഇരു ആനകളും തമ്മിലുള്ളത്. തീർച്ചയായിട്ടും പാമ്പാടി രാജനെയും അതുപോലെ തന്നെ ഈരാറ്റുപേട്ട അയ്യപ്പനെയും കൃത്യമായി പഠിക്കുന്ന ആർക്കും നിസ്സംശയം പറയാൻ കഴിയും, ഇവർ ഒരേ വീട്ടിലെ അംഗങ്ങളാണ്. നമ്മൾ സാധാരണ മനുഷ്യരെക്കുറിച്ച് പറയുന്ന പോലെ ഒരേ കുടുംബത്തിലെ എന്ന് പറയുന്നത് പോലെ ഒരേ ഫാമിലിയിൽപ്പെട്ടവരാണ് ഇരുവരുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ പാമ്പാടി രാജനെയും ഈരാറ്റുപേട്ട അയ്യപ്പനെയും സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. കഴിഞ്ഞ ദിവസം കോട്ടയം പള്ളിക്കത്തോട് ആനിക്കാട് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ ഇരുവരും ഒരുമിച്ചെത്തി. അപ്പോഴുള്ള ദൃശ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം പ്രതിഭ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗജരാജ പ്രജാപതി പാമ്പാടി രാജന്റെ 200-ൽ പരം വീഡിയോകളും ഈ ചാനലിൽ ദൃശ്യമാണ്. ഗജരാജ മാണിക്യം പാമ്പാടി രാജനെയും ഗജശ്രേഷ്ഠൻ ഈരാറ്റുപേട്ട അയ്യപ്പനെയും 1975-77 കാലഘട്ടത്തിലാണ് ലഭിക്കുന്നത്. ആനപിടുത്തത്തിൻ്റെ അവസാന നാളുകളിൽ നടന്ന വനംവകുപ്പിൻ്റെ നീക്കത്തിന് ഇരയായവർ. അന്ന് കോടനാട്ടെ താപ്പാനകളായ കൊച്ചിരവിയും വലിയ രവിയും ആനപിടുത്തത്തിൽ മിടുക്കരായിരുന്നു. കൂട്ടമായി നിൽക്കുന്ന ആനകളെ വിരട്ടി ഓടിച്ച് കുഴിയിൽ ചാടിച്ചാണ് പിടിച്ചിരുന്നത്. കൂട്ടത്തെ ഓടിക്കുമ്പോൾ കൂട്ടം തെറ്റുന്ന കുട്ടി ആനകളെയാണ് ഇവർ കൂടുതലായും പിടികൂടിയിരുന്നത്. താപ്പാനകളെ കണ്ട് വിരണ്ട് രാജൻ്റെ അമ്മ ആന ഓടിയപ്പോഴാണ് രാജനെ പിടികൂടിയത്. ഭൂതത്താൻകെട്ടിന് സമീപമുള്ള വടകാട്ടുപാറ പ്രദേശമായിരുന്നു ഇത്. ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടിയാനയായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ. ഈ കൂട്ടത്തിൽ ഇവനെ കണ്ടതായി അന്ന് ആനപിടുത്തത്തിന് പോയിരുന്ന പാപ്പാന്മാർ പറഞ്ഞതായി കോടനാട്ടെ ശ്രദ്ധേയനായ പാപ്പാനായിരുന്ന ബിജു വാഴക്കുളം പറഞ്ഞു. അന്ന് 1 വയസ്സ് മാത്രമാണ് അയ്യപ്പന് പ്രായമുണ്ടായിരുന്നത്. രാജന് 3 വയസ്സും. രാജനെ പിടികൂടി 2 വർഷത്തിന് ശേഷമാണ് അയ്യപ്പൻ പിടിയിലാവുന്നത്. വടാട്ടുപാറ പ്രദേശത്ത് നിന്ന് തന്നെ ലഭിച്ച കൊമ്പന്മാരാണ് അകാലത്തിൽ വിട്ടുപിരിഞ്ഞ ശിവസുന്ദരും കോടനാട് നീലകണ്ഠനും. ഈ 4 നാട്ടാനകളും ആകാരഭംഗിയിലും ചന്തത്തിലും സാമ്യമുണ്ടെങ്കിലും ഇവരിൽ കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ സാമ്യം പറയാൻ കഴിയുന്നത് പാമ്പാടി രാജനും ഈരാറ്റുപേട്ട അയ്യപ്പനുമാണ്. 1975 രാജനെ ലേലത്തിൽ പാമ്പാടി മൂടങ്കല്ലെങ്കിൽ ബേബിച്ചേട്ടൻ 20,000 രൂപയ്ക്ക് സ്വന്തമാക്കി. 1977 ഈരാറ്റുപേട്ട അയ്യപ്പനെ ഈരാറ്റുപേട്ട പരവൻപറമ്പിൽ ജോസഫ് തോമസ് ലേലത്തിൽ പിടിച്ചത്. രാജൻ്റെയും അയ്യപ്പൻ്റെയും ആകാര മികവുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാനാവും, ഇവരുടെ അച്ഛൻ ഒരാളെ തന്നെയാണ്.
പാപ്പാൻ ബിജു വാഴക്കുളവുമായി ഞങ്ങൾ കോടനാട് നീലകണ്ഠൻ ജീവിച്ചിരുന്നപ്പോൾ കോന്നി കാട്ടാന പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ സംഭാഷണം. ശിവസുന്ദര ഇരട്ടുവട്ട അയ്യപ്പൻ, പാമ്പാടി രാജൻ, നീലകണ്ഠൻ അല്ലേ? അതിന്റെ ഒരു പ്രത്യേകതകൾ ഇവർക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ ഷേപ്പിലും എല്ലാം കൊണ്ടും വ്യത്യാസം. ഈ ആനകൾക്ക് ഏകദേശം എല്ലാം ഒരുപോലെയാ. ആ ഒരു ഭൂപ്രകൃതിയുടെ വ്യത്യാസം ഇവരുടെ ഷേപ്പ് വരും അല്ലേ? ചെങ്കുളം അയ്യപ്പനാനോട് ഉണ്ടാവുന്നില്ലേ, ചെങ്കുളത്തിന് ഇട്ടാനാണ്. ശരി ശരി. ചെങ്കുളം എന്ന് പറഞ്ഞാൽ ആനച്ചാല് വെള്ളത്തൂലിൻ്റെ നടക്കായിട്ട് വരും. രാജനും സുന്ദരനും പല എഴുന്നള്ളിപ്പുകളിലും ഒരുമിച്ച് എത്താറുണ്ടെങ്കിലും അവർ തമ്മിൽ സ്നേഹം പങ്കിടുന്നത് ഒരേ നാട്ടുകാരാണെന്ന ഭാവം പ്രകടിപ്പിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നൽകിയ വീഡിയോയിൽ അയ്യപ്പന് ആദ്യം ഭക്ഷണം കൊടുത്തപ്പോൾ രാജൻ ആ ഭക്ഷണം എടുക്കാൻ ശ്രമിച്ചപ്പോൾ അയ്യപ്പൻ വേഗത്തിൽ ഭക്ഷണം തിന്നുന്ന കാഴ്ച ഉൾപ്പെടുത്തിയിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആനിക്കാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടയിൽ ഇരുവരും കുളിക്കാനായി പോയി തിരിച്ചു വരുന്ന വഴി മുഖാമുഖം കണ്ടുവെങ്കിലും യാതൊരു ഭാവപ്രകടനവും നടത്താതെ കടന്നു പോവുകയായിരുന്നു. പാമ്പാടി രാജനെയും അയ്യപ്പനെയും കാഴ്ചയിൽ ഒരുപോലെ തോന്നിപ്പിക്കുന്നതിന് കാരണം ഉയർന്ന തലക്കുനി, ഉയർന്ന വായുകുംഭം, വായുകുംഭത്തിൽ നിന്ന് തുടങ്ങി തുമ്പി വരെയുള്ള മനോഹരമായ മദഗിരിപ്പുള്ളികൾ, ഉയർന്ന വിസ്താരമുള്ള ശ്രീത്തമുള്ള പെരുമുഖം, തേൻ നിറമുള്ള കണ്ണുകൾ, കണ്ണുകളിലെ സൗമ്യഭാവം, തടിച്ചു നീണ്ട് നിലത്ത് മടക്കായി കിടക്കുന്ന തുമ്പി, മാൻകഴുത്ത്, വലിയ ചെവികൾ, കാതുകൾക്ക് അറ്റം ചെറിയ നിലയിൽ കീറലുണ്ട്, മോശമല്ലാത്ത ഇടനീളം, നല്ല തണ്ടല്, വീണെടുത്ത മനോഹരമായ കൊമ്പുകളാണ് പാമ്പാടി രാജൻ്റെ ഭംഗിയെങ്കിൽ എടുത്തകന്ന അകലമുള്ള മനോഹരമായ കൊമ്പുകളാണ് അയ്യപ്പൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത്. ബലമുള്ള നട അമരങ്ങളും രാജനെ വ്യത്യസ്തമാക്കുന്ന ഘടകമാണ്. എന്നാൽ രാജനും അയ്യപ്പനും തമ്മിലുള്ള സാമ്യങ്ങൾ വിലയിരുത്തുന്ന ആർക്കും പറയുവാൻ കഴിയും ഇവർ തമ്മിൽ അടുത്ത ബന്ധുത്വമുണ്ട്. ചെവിയിലെ കീറലും മദഗരിയുമൊക്കെ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ ദയവായി VM പ്രതിയു മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ്റെ 200-ൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്.